السلام عليكم ورحمة الله وبركاته. اللهم رب الشهداء رمضان നമ്മെല്ലാം നാം കബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധമായ പതിനേഴാം രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹു ബദരീങ്ങളുടെ പൊരുത്തവും അവരുടെ മതവും ഹിഫ്ളും ഒക്കെ ലഭിക്കാൻ ഈ പരിശുദ്ധ റമദാൻ നമ്മുടെ പതിനേഴാം രാവ് പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു നിമിത്തമാക്കി തരുമാറാകട്ടെ. ബഹുമാനികളെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിൽ അടക്കപ്പെടുമ്പോൾ യൂസുഫ് നബിയോടൊപ്പം രണ്ട് യുവാക്കളെയും ജയിലിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. അവർ രണ്ടുപേരും രാജാവാകുന്ന റയ്യാൻ രാജാവിൻ്റെ സേവകന്മാർ, ഖാദിമീങ്ങളായിരുന്നു. ഇന്നലെ സംഭവം നാം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവരെ രണ്ടുപേരും പ്രത്യേകം പരാമർശിക്കാൻ കാരണം ഇവർ രണ്ടുപേരുമായി ബന്ധപ്പെട്ടാണ് ഈ ചരിത്രം പോകുന്നത്. വേറെയും ആ കണക്കിൽ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ യൂസുഫിനോട് പ്രത്യേക ഒരു താല്പര്യം. കാരണം ജയിലിലുള്ള പുള്ളികളൊക്കെ ഒന്നുകിൽ കൊലപാതകികൾ, അല്ലെങ്കിൽ കള്ളന്മാർ, അല്ലെങ്കിൽ അക്രമികൾ, അതുപോലെ കുറ്റം ചെയ്തവരായിരിക്കും. അവരുടെയൊക്കെ കോലം കാണുമ്പോൾ തന്നെ തിരിയും. ഒരു അക്രമിയുടെ കോലവും ഒരു നല്ല മനുഷ്യന്റെ രൂപവും വ്യത്യാസമുണ്ടാവും. അപ്പൊ യൂസുഫ് നബിയാകുമ്പോൾ ഒരു കുറ്റം ചെയ്തു വന്നാളല്ല, തക്കാലം അസീസ് മന്ത്രി, നാട്ടിൽ അവരുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ സംസാരം നിൽക്കാൻ വേണ്ടി ഒന്ന് മാറ്റി പാർപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ജയിലിൽ വസിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഈ യൂസുഫിനോട് പ്രത്യേക താല്പര്യമായി. യൂസുഫിനെ പ്രത്യേകമായി അവർ പരിഗണിക്കും. യൂസുഫിന്റെ വാക്കുകൾ അവർ കേൾക്കും. യൂസുഫിൽ നിന്ന് അവർ ഉപദേശങ്ങൾ സ്വീകരിക്കും. അങ്ങനെ തുടങ്ങി എല്ലാവരും ഈ യൂസുഫിനോട് പ്രത്യേക ഒരു താല്പര്യവും ബഹുമാനവും കാണിക്കുന്നത് ഈ രണ്ട് യുവാക്കൾ ശ്രദ്ധിച്ചു. അവർ കിനാവ് കാണുമ്പോൾ യൂസുഫിനോട് ചോദിക്കുന്ന സമയത്ത് യൂസുഫ് അവർക്ക് വ്യാഖ്യാനം കൊടുക്കുന്നതും ഈ രണ്ട് യുവാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ രണ്ടുപേർ തീരുമാനിച്ചു, നമുക്ക് യൂസുഫിനൊന്ന് പരിശോധിക്കാം, പരീക്ഷിക്കാം. അന്ന് രണ്ടുപേരും യൂസുഫിന്റെ ഖബറത്തിൽ വന്നിട്ട് രണ്ടുപേരും കണ്ട ഒരു സ്വപ്നം, അല്ലെങ്കിൽ അത് അവർ ഉണ്ടാക്കി പറഞ്ഞതാണ് എന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ആ പറയപ്പെടുന്ന സ്വപ്നം അവർ കണ്ടിരുന്നു അല്ല, അവർ യൂസുഫിനെ ഒന്ന് പരീക്ഷിക്കാൻ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ കള്ള സ്വപ്നമാണ് എന്നുമുണ്ട്. ഏതായിരുന്നാലും ജയിലിൽ അകപ്പെട്ട് 5 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് അള്ളാഹു പറയുന്നത്. അവൻ രണ്ടിൽ ഒരാള് യൂസുഫിനോട് പറഞ്ഞു. ഒരാളെന്ന് പറഞ്ഞാൽ രാജാവിന് വെള്ളം കൊടുത്തിരുന്ന ഹാദിം, അയാളാണ് പറയുന്നത്. ഞാൻ കള്ള് പിടിയുന്നതായി, അഥവാ മുന്തിരി പിഴിഞ്ഞാണ് അന്നത്തെ കാലത്ത് കള്ള് നിർമ്മിച്ചിരുന്നത്, ഞാൻ മുന്തിരി പിഴിഞ്ഞ് കള്ള് നിർമ്മിക്കുന്നതായി ഞാൻ എന്നെ കിനാവ് കണ്ടു. അപ്പോൾ മറ്റേ വ്യക്തി, അഥവാ മറ്റേ വ്യക്തി ആരാ, അപ്പം കൊടുക്കുന്നവൻ, രാജാവിന് ഭക്ഷണം കൊടുക്കുന്നവൻ, അവൻ പറഞ്ഞു, ഞാൻ എന്റെ തലയിൽ അപ്പം ചുമക്കുന്നതായി കിനാവ് കണ്ടു യൂസുഫെ. എന്ന് മാത്രമല്ല, ഞാൻ തലയിൽ ചുമന്നിരിക്കുന്ന അപ്പത്തിൽ നിന്ന് പക്ഷികൾ വന്ന് പറവകൾ വന്ന് തിന്നുന്നു. അങ്ങനെ ഒരു കിനാവ് ഞാനും കണ്ടു യൂസുഫെ. അതിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്കൊന്നു പറഞ്ഞു തരണം. ഈ പറഞ്ഞത് അവർ യഥാർത്ഥത്തിൽ കണ്ട കിനാവാണ് അല്ല, യൂസുഫിനെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞുണ്ടാക്കിയതാണ്. രണ്ടഭിപ്രായവും കാണാം. ഏതായിരുന്നാലും ആ വെള്ളം കൊടുക്കുന്ന രാജാവിന് വെള്ളം കൊടുക്കുന്ന ഹാദിം പറഞ്ഞു, ഞാൻ കള്ള് പിഴിഞ്ഞെടുക്കുന്നതായി, മുന്തിരി പിഴിഞ്ഞ് കള്ളുണ്ടാക്കുന്നതായി കിനാവ് കണ്ടു. ഭക്ഷണം കൊടുത്തിരുന്ന ഹാദിം പറഞ്ഞു, ഞാൻ എന്റെ തലയിൽ അപ്പം ചുമന്ന് പിടിച്ചിരിക്കുന്നു, ആ അപ്പം തലയിൽ വന്ന് പറവകൾ പക്ഷികൾ കൊത്തി തിന്നുന്നു. ഈ രണ്ട് കിനാവുകൾ ഞങ്ങൾ കണ്ടിരിക്കുന്നു, അതിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം.
ഞങ്ങൾ ഒരു നല്ലവനായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ 5 വർഷത്തെ പരിചയം ഞങ്ങൾക്ക് നിന്നെയുണ്ട്. ഞങ്ങൾ നിന്നിൽ നിന്ന് നന്മയെ കണ്ടിട്ടുള്ളൂ. ഒരു നല്ല മനുഷ്യനായിട്ടാണ് നിന്നെ കാണുന്നത്. അതുകൊണ്ട് ഇതിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. യൂസുഫ് നബി അലൈഹിസ്സലാം അവർക്ക് ഉടനെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നില്ല. ആദ്യം അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു കൊണ്ട് ശേഷമുള്ള 3 ആയത്തുകളതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ആ 2 ചെറുപ്പക്കാരെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ്. അന്നത്തെ ഈജിപ്ത് എന്ന് പറഞ്ഞാൽ സൂര്യനെ ആരാധിച്ചിരുന്ന, ചന്ദ്രനെ ആരാധിച്ചിരുന്ന, പശുവിനെ ആരാധിച്ചിരുന്ന, രാജാക്കന്മാർ ദൈവമായി കണ്ടിരുന്ന ഒരു ജനസമൂഹമാണ്. അള്ളാഹുവിനെ, ഏകദൈവത്തെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വളരെ തുച്ഛമാണ്. ഈജിപ്തിൽ കൂടുതൽ രാജാക്കൾ അതാണ് ഫറോവ ഈജിപ്തിൽ. നമ്മൾ ഫറോവയെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അന്നത്തെ രാജാക്കന്മാരെ ഒക്കെ ദൈവമായിട്ടാണ് പ്രജകൾ കണ്ടിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഈ 2 യുവാക്കളെ ഏകദൈവമാകുന്ന അള്ളാഹുവിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാം കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തി ക്ഷണിക്കുകയാണ്. ശേഷമുള്ള 3 വചനങ്ങൾ അതാണ്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നത്. നമ്മുടെ ചരിത്രം അതൊക്കെ പറഞ്ഞു തീർക്കാനുള്ളത് കൊണ്ട് ഇൻഷാ അത് അതിലേക്ക് ആയത്തിലേക്ക് നാം കടക്കുന്നില്ല. ആ 3 ആയത്തുകളിലും യൂസുഫ് നബി അലൈഹിസ്സലാം ഈ 2 ചെറുപ്പക്കാരെ ദഅവത്ത് നടത്തുകയാണ്. ശേഷം ആ 3 ആയത്തിന് ശേഷം യൂസുഫ് നബി അലൈഹിസ്സലാം ഈ സ്വപ്നത്തിന്റെ ഇവർ കണ്ടു എന്ന് പറഞ്ഞ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കൊടുക്കുകയാണ്. ഓ തടവിലുള്ള 2 ചങ്ങാതിമാരെ, തടങ്കലിലുള്ള, തടവറയിലുള്ള, ജയിലിലുള്ള 2 ചങ്ങാതിമാരെ, നിങ്ങൾ 2 പേരും 3 ദിവസം കഴിഞ്ഞ് ഈ ജയിലിൽ നിന്ന് പുറത്തു പോകും. യൂസുഫ് പറയാണ്, നിങ്ങൾ 2 പേരും 3 ദിവസം കഴിഞ്ഞ് ഈ ജയിലിൽ നിന്ന് പുറത്തു വരും. പക്ഷേ നിങ്ങളിൽ 1 ആളുണ്ടല്ലോ, രാജാവിന് വെള്ള കൊടുത്തിരുന്ന ഹാദിം, അഥവാ മുന്തിരി വിഴിക്ക് കള്ളെടുക്കുന്നതായി അവനുണ്ട് ഹാദിം. അവന് പഴയതുപോലെ തന്നെ രാജാവിനെ സേവിക്കാൻ അവസരം കിട്ടും. രാജാവിന് യജമാനന് അഥവാ രാജാവിന് വയ്യാൻ, രാജാവിന് കള്ളു കുടിപ്പിക്കാൻ, അവന് ആ രാജാവിന് സേവനം ചെയ്യാൻ വീണ്ടും അവസരം കിട്ടും. എന്നാൽ വമ്മൽ ആഹറു, മറ്റേ ആൾ, മറ്റാണവരാ അപ്പ കൊടുക്കുന്നവൻ, യഥാർത്ഥത്തിൽ അവന്റെ അപ്പത്തിനാണ് എന്തുണ്ടായത്, വിഷമുണ്ടായത്. മറ്റവനാണ് 2ാം പദ്ധതി. മറ്റൊരു ശത്രുത്തോട് ചേർന്ന് 2ാം വിഷം ചേർത്താൻ കൂട്ടുനിന്നെങ്കിലും വെള്ളം കൊടുക്കുന്നവന്റെ മനസ്സിന് ആ ചിന്തക്ക് ഒരു മാറ്റം വന്നിട്ട് അയാൾ പിന്നെ വെള്ളത്തിൽ വിഷം ചേർക്കാതെ രാജാവിനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് അല്ലേ. അപ്പൊ 2 ആളെയും ഒരു റിമാൻഡ് വൃത്തിയായിട്ടാണ് ഈ 5 വർഷം ജയിലിൽ അടച്ചത്. 2 ആളുടെയും ശിക്ഷ നടത്തുന്നേ ഉള്ളൂ. യൂസുഫ് പറയുന്നു, മറ്റേ ആൾ 2ാമൻ, ഫയുസുലഹു, അവനെ കൊല്ലപ്പെടും. അവന് അവൻ ചെയ്ത തെറ്റിന്റെ പകരം ശിക്ഷയായിട്ട് അവനെ കൊല്ലപ്പെടും. എന്നിട്ട് അവനെ കുരിശിൽ നാട്ടപ്പെടും. യൂസുഫ് പറയാണ്, അവനെ കുരിശിൽ നാട്ടപ്പെടും. അവന്റെ തലയിൽ നിന്ന് പക്ഷികൾ വന്ന് തിന്നും. അതാണ് അതിന്റെ വ്യാഖ്യാനം കൊടുത്തത്. സ്വർണത്തിന്റെ വ്യാഖ്യാനം കൊടുത്തത് അവനെ കൊന്ന് അവനെ കുരിശിൽ പരസ്യമായി നാട്ടി നിർത്തപ്പെടും. എന്നിട്ട് അവന്റെ തലയിൽ വന്ന് പക്ഷികൾ തിന്നും. ആ ഒരു നിരന്തരവും അവന്റെ ജീവിതത്തിലും വരും എന്ന് പറഞ്ഞപ്പോ ഇവർ 2 പേരും കൂടി പറഞ്ഞു, ഞങ്ങളൊന്നും കണ്ടിരുന്നില്ല. യൂസുഫ് എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, എന്നൊന്നും പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ. അപ്പൊ യൂസുഫ് ഒരു കൃതിയെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം തീരുമാനിക്കപ്പെട്ടു പോയി. നിങ്ങൾ ഏത് വിഷയത്തിലാണോ എന്നോട് വിധി ചോദിച്ചത്, ഏതൊരു വിഷയത്തിലാണോ നിങ്ങൾ എന്നോട് വിധി തേടിയത്, ആ കാര്യം തീരുമാനിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കളവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ലാഹു അങ്ങനെ തീരുമാനിച്ചു പോയിട്ടുണ്ട്. കാരണം യൂസുഫ് നബിക്ക് ഈ അറിവ് കിട്ടുന്നത് അല്ലാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് യൂസുഫ് നബി നിങ്ങൾ കള പറഞ്ഞാലും ശരി, സംഭവം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യുക.
കാര്യം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് യൂസഫ് നബി അലൈഹിസ്സലാം ഈ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു, ഓ സഹോദര രക്ഷപ്പെടുന്ന വെള്ളം കൊടുക്കുന്ന ഹാദിമിനോട് യൂസഫ് പറഞ്ഞു, സഹോദര നീ രക്ഷപ്പെട്ട് നിന്റെ യജമാനന്റെ രാജാവിന്റെ കുടുംബത്തിന് വേണ്ടി ചെല്ലുമ്പോ രാജാവിനോട് നീ എന്നെ പറ്റൂ എന്ന് പറയണം, ജയിലിൽ 5 വർഷമായി ഒരു പാവപ്പെട്ട അടിമ, ആക്രമിക്കപ്പെടും, ഒരു തെറ്റിയിട്ടല്ല അക്രമമായിട്ട് ഒരു അടിമ ജയിലിൽ കഴിയുന്നുണ്ട് എന്ന വിവരം രാജാവിനോട് നീ ഒന്ന് പറയണേ സഹോദര എന്ന് ഈ രണ്ടുപേരിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളോട് യൂസഫ് നബി അലൈഹിസ്സലാം പറഞ്ഞിരുന്നു. ഫഅസാഹു ശൈത്വാനു ദിക്ര റബ്ബി, യൂസഫിനെ പറ്റി തന്റെ യജമാനോട് രാജാവിനോട് പറയലിനെ ശൈത്താൻ അവനിക്ക് മറപ്പിച്ചു പറഞ്ഞു. ഓർത്തില്ല, അവിടെ ചെന്നപ്പോ പിന്നെ ഞാനുടെ മൈൻഡിൽ നിന്നതൊക്കെ പോയി, യൂസഫിനെ പറ്റി ഓർമ്മയുണ്ടായില്ല. പിന്നെയും ചില്ലറ കൊല്ലം കൂടി യൂസഫ് നബി അലൈഹിസ്സലാം ജയിലിൽ തന്നെ പിന്നെയും താമസിക്കേണ്ടി വന്നു. പിന്നെയും താമസിച്ചു 2 കൊല്ലം എന്ന് ചരിത്രങ്ങളിൽ കാണാം, അതല്ല വേറെയും എണ്ണം പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ സംഭവത്തിന് ശേഷം 2 കൊല്ലമാണ് യൂസഫ് നബി വീണ്ടും ജയിലിൽ കിടന്നത് എന്ന അഭിപ്രായത്തിൽ മൊത്തം 7 കൊല്ലം, അഥവാ ഇവ രണ്ടുപേരും ചേർന്ന് ഈ സ്വപ്ന വ്യാഖ്യാനം നടക്കുന്നത് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 5 കൊല്ലത്തിന് ശേഷം വീണ്ടും 2 കൊല്ലം കിടന്നു എന്ന് പറയുമ്പോൾ ടോട്ടൽ 7 വർഷം യൂസഫ് നബി അലൈഹിസ്സലാം ജയിലിൽ കിടന്നു എന്നുണ്ട്, അല്ല അതിനേക്കാൾ കൂടുതൽ കിടന്നു ഒക്കെ എന്നൊക്കെ അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ആ സമയത്ത് ഈ രക്ഷപ്പെട്ട മനുഷ്യന് യൂസഫിനെ പറ്റി ഓർമ്മപ്പെടുത്താൻ കഴിഞ്ഞില്ല, പിശാച് മറപ്പിച്ചു കളഞ്ഞു. പിന്നീട് യൂസഫ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടാനുള്ള അവസരം അള്ളാഹു തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇൻഷാല്ലാഹ് അടുത്ത വചനങ്ങളിൽ പറയുന്നത്. ഇൻഷാല്ലാഹ് അത് നമുക്ക് നാളെ അടുത്ത ദിവസം മനസ്സിലാക്കാം. അല്ലാഹു തആല കേൾക്കാനും ആ ചരിത്രം പഠിക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സംഭവങ്ങൾ അസ്സലുൽ ഖസസ് ഏറ്റവും നല്ല ചരിത്രം നാം കേൾക്കുകയാണ് വായിക്കുകയാണ്. ഇതിന്റെ വറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ റമദാൻ ഖബൂൽ ചെയ്യുമാറാകട്ടെ, നമ്മുടെ കൽബുകൾ ശുദ്ധമാക്കി തരുമാറാകട്ടെ, നമ്മുടെ ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ, ഭഗവാനോടുള്ള സ്നേഹം അല്ലാഹു ാകട്ടെ. ഒരുപാട് ആളുകൾ പല വിഷയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളുടെ വിഷയത്തിലുള്ള ജോലി സംബന്ധമായി, ഭാവി സംബന്ധമായി, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹംദി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.